ഹലോ, ഞാനിന്ന് ഇവിടെ ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് കേക്ക് തയ്യാറാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വിപ്പിംഗ് ക്രീം മിക്സിയിലാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് മിക്സിയുടെ ജാറ് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കണം കേട്ടോ. പിന്നെ ഞാനിതിൻ്റെ അളവുകളെല്ലാം എടുത്തിരിക്കുന്നത് നമ്മൾ നോർമലി നമ്മൾ വീട്ടിൽ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിലേ, ആ ഗ്ലാസ്സിലാണ് അളവുകളെല്ലാം എടുത്തിരിക്കുന്നത്. 3 മുട്ട വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കുന്നത്. ബീറ്ററൊന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഈ കേക്ക്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 1/4 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം എന്ന് പറയും. പിന്നെ 1 നുള്ള് ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ചെടുക്കണം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാണ് വേണ്ടത്. ഞാനിങ്ങനെ ഒരു സ്പ്രിങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അത്രയേ ഉള്ളൂ. 10 മിനിറ്റ് വേണ്ടി വരില്ല. അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് സ്പീഡിൽ അടിച്ചാൽ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ യെല്ലോ ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തീർത്തും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നന്നായിട്ട് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് 3 മുട്ടയിലേക്ക്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓയില് ചേർത്ത് കൊടുക്കാം. ഞാൻ ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. 1/4 ഗ്ലാസ് ഓയിലാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്പ്രിങ് എടുത്ത് മാറ്റാം. ഇനി നമ്മൾ നോർമലി സ്പൂണോ എന്തെങ്കിലും എടുക്കാം. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരുപാട് നേരം ഇളക്കാൻ പാടില്ല കേട്ടോ. ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഇളക്കി കൊടുക്കാം. മിക്സി നിങ്ങൾക്ക് ഒരുപാട് കട്ടിയായി തോന്നുകയാണെങ്കിൽ പാല് ആഡ് ചെയ്ത് കൊടുക്കാം. അധികം ലൂസായി തോന്നുകയാണെങ്കിൽ മൈദയും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ബട്ടർ പേപ്പറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കുന്ന പാത്രത്തിൻ്റെ സൈസിൽ പേപ്പർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ A4 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. A4 ഷീറ്റിൻ്റെ 2 ഭാഗത്തും നന്നായിട്ട് ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്ക് ചെയ്യേണ്ട പാത്രത്തിൽ ബട്ടർ പേപ്പർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഹീറ്റ് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. ഉപ്പിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നി, അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഇനി ഇതുപോലെ ഒരു പ്ലേറ്റോ സ്റ്റാൻഡോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മളെ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ഒരു 45 മിനിറ്റ് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. 45 മിനിറ്റിന് ശേഷം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാം. ഇതെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് മൂടി വെക്കരുത്, ചൂടോടുകൂടി മൂടി വെക്കരുത്, അത് താഴ്ന്നു പോവും. ഇനി വിപ്പിംഗ് ക്രീം തയ്യാറാക്കാണ്. വിപ്പിംഗ് ക്രീം തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല തണുപ്പോട് കൂടി അടിച്ചെടുക്കണം. അതായത് മിക്സീൻ്റെ ജാറും നല്ല തണുപ്പ് വേണം, വിപ്പിംഗ് ക്രീമും നല്ല തണുപ്പ് വേണം. തണുപ്പില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടില്ല, അത് ലൂസായി പോവും. അങ്ങനെ ഫുൾ സ്പീഡിൽ അടിച്ചെടുത്ത് അതിൻ്റെ സൗണ്ട് മാറി വരുന്നത് വരെ അടിക്കണം. സൗണ്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യണം, പിന്നെ അടിക്കരുത്, അപ്പോൾ അത് ലൂസായി പോവും. ഇനി ഞാൻ ഈ കേക്ക് നന്നായിട്ട് ചൂട് പോയതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. നൂലുപയോഗിച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. മുകളിലൊന്ന് കത്തി ഉപയോഗിച്ച് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നൂലുപയോഗിച്ച് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടും. കണ്ടില്ലേ, ഇനി കേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഫസ്റ്റ് കുറച്ച് ക്രീം തേച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിൽ ഒരു ലെയറ് വെച്ച് കൊടുക്കുക. പിന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ മുകളിൽ വീണ്ടും ക്രീം തേച്ച് കൊടുക്കുക.
പിന്നെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക, പിന്നെ ഷുഗർ സിറപ്പ് വീണ്ടും ഒഴിച്ചു കൊടുക്കുക, അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഫുൾ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഒരു കാർഡ് ഉപയോഗിച്ചാണ് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുത്തത്. പിന്നെ ചോക്ലേറ്റ് ബോൾസ് വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആരും ഓവനില്ല, ബീറ്ററില്ല എന്ന് പറഞ്ഞിട്ട് കേക്ക് തയ്യാറാക്കാതെ വിഷമിച്ചിരിക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ ബൈ.